മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ പുതു ഞായറാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസം പ്രഘോഷിച്ച ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനായ തോമാസ് ലിഹായെ ഈ പുതു ഞായറാഴ്ച ദൈവജനം പ്രാർത്ഥനയോടെ കണ്ടുമുട്ടുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഈ ദിവസം ഈ സുവിശേഷ ഭാഗം നമ്മുടെമായി പങ്കുവയ്ക്കും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്ന് ദാനങ്ങൾ പങ്കുവയ്ക്കുന്ന ദിവസമാണ് ഈ പുതു ഞായറാഴ്ച. കഴിഞ്ഞുപോയ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വരി കണ്ടു: ചില ഇരിപ്പിടങ്ങൾ എപ്പോഴും ഒഴിഞ്ഞുകിടക്കും, പകരം വയ്ക്കാനാകാത്ത ചില ജീവിതങ്ങളുടെ. ഈ ഞായറാഴ്ച തിരുവചന ഭാഗം തോമാസ് ലിഹായരുടെ പങ്കുവയ്ക്കും: നിന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ചില ഇടങ്ങളിലേക്ക് ദൈവം വീണ്ടും എന്നേക്കുമായി ദാനങ്ങൾ നൽകുകയാണ്. ഒന്നാമത്, ഈ പുതു ഞായറാഴ്ച നൽകുന്ന ആദ്യ ദാനം, അത് സമാധാനമാണ്. ഈ ദിവസങ്ങളിൽ ഒരു യുവാവിൻ്റെ പ്രൊഫൈലിൽ ഇങ്ങനൊരു വാചകം കണ്ടു: ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് മനസ്സമാധാനം. കഴിഞ്ഞുപോയ കുറേ നാടുകളായി എല്ലാവരും ആകുലരും അസ്വസ്ഥരുമാണ്, രോഗം കൊണ്ട്, ജോലി നഷ്ടപ്പെടുന്ന ഭീതി കൊണ്ട്, മരണഭയം കൊണ്ട്. അവിടെയെല്ലാം ഒരു കടയിൽ നിന്നും വാങ്ങാൻ ലഭിക്കാത്ത ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മമായ സമാധാനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ പുതു ഞായറാഴ്ച ഈശോനാഥൻ നമുക്ക് ലോകത്തിന് മുഴുവൻ നൽകുന്ന വലിയ ദാനമാണ് സമാധാനം. സമാധാനത്തിൽ ജീവിക്കാം. രണ്ടാമതായി, സ്നേഹം കൊണ്ട് എന്നെയും നിന്നെയും പൊതിയുന്ന ദൈവമാണ് ഈ പുതു ഞായറാഴ്ച തോമാസ് ലിഹ വീണ്ടും ഒരിക്കൽ കൂടി സുവിശേഷത്തിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുക. സ്നേഹിച്ച് തോൽപ്പിക്കാൻ ഈ ദൈവത്തിനപ്പുറത്ത് ആരുമില്ല എന്ന് പുതു ഞായറാഴ്ച ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, നിന്റെ വേദനകളും മുറിവുകളും കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ മുറിവുകളിലേക്ക് തോമാസ് ലിഹായുടെ വിരൽപ്പാടുകൾ ചേർത്ത് വെച്ച് അത്രത്തോളം ഹൃദയത്തോടും ജീവിതത്തോടും മനുഷ്യനെയും സ്ലിഹായും സ്നേഹിച്ച ദൈവം പറയും: സ്നേഹിച്ചു തീർക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെ വറ്റാത്തുറവയായി എന്നെയും നിന്നെയും മാറ്റുകയാണ് ഈ പുതു ഞായറാഴ്ച. ആഴമുള്ള കടൽ പോലെ വിശാലവും ഒഴുകുന്ന അരുവിയും ഉറവ് വറ്റാത്ത സ്നേഹത്തിൻ്റെ വലിയ ജീവിതത്തിലേക്ക് ക്രിസ്തു കൈപിടിച്ച് നടത്തുന്ന ദിവസമാണ് ഈ പുതു ഞായർ. മൂന്നാമതായി, ഈ തിരുവചന ഭാഗം എല്ലാം നഷ്ടപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന സ്ലിഹന്മാർ ഒരു വാതിലൊരു മുട്ട് കേൾക്കുമ്പോൾ, ഒരാളനക്കം കാണുമ്പോൾ, അവിടെയെല്ലാം ഭയപ്പെട്ട് ജീവിച്ചിരുന്ന സ്ലിഹന്മാരിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ അവർ ഭയമെല്ലാം മാറി, അവരുടെ ആകുലതകളെല്ലാം മാറി, സ്വസ്ഥതയും സമാധാനവും കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി അവർ ആദ്യമായി സംതൃപ്തി, ദൈവാനുഭവത്തിൻ്റെ സംതൃപ്തി സ്വന്തമാക്കി. ഈ പുതു ഞായറാഴ്ച ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു സമാധാനവും, ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹം കൊണ്ട് പൊതിയാനും, ജീവിത സാഹചര്യങ്ങളിൽ ദൈവികമായ സംതൃപ്തി കൊണ്ട് നിറയാനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.